എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വേറൊരു നല്ല വീഡിയോ ഇടണമെന്നാണ് വിചാരിച്ച് തയ്യാറെടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് സമയക്കുറവ് ധാരാളം വന്നു ചേരുകയാണ്. ദാ ഇന്ന് ഇലക്ട്രിസിറ്റിക്കാർ എനിക്ക് പണി ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട് കുറേ. ഇതെല്ലാം സ്ഥലമില്ലാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യാനായിട്ട്. പിന്നെ അല്ലെങ്കിൽ പണിക്കാരെ നിർത്തണം. പണിക്കാരെ നിർത്തിയാൽ ഇതിലും കഷ്ടമാണ്. എന്താന്ന് വെച്ചാൽ അവരിങ്ങനെ അരിക്കൊമ്പം കയറിയ അരി മാത്രം എടുത്തുകൊണ്ട് പോകുള്ളൂ. ഇത് എല്ലാം നശിപ്പിക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിയിടും. നമ്മുടെ പൈസയും പോകും, പണിയിട്ട് നീറ്റാകുകയില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ തന്നെ പതുക്കെ 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 ആ തെങ്ങ് കയറി അതൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ കുറേ നഷ്ടങ്ങളുണ്ടായി. എന്താ പിന്നെ സബ്സ്ക്രൈബറുകളാണെങ്കിൽ കൂടിക്കൊണ്ടുവരുന്നു. അതിപ്പോൾ ഞാൻ ഓർക്കും സബ്സ്ക്രൈബർ കൂടുമ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ ഇടാതിരിക്കും എന്നോർക്കും ഞാൻ. അല്ലെങ്കിൽ പിന്നെ പോട്ടെ എന്ന് വെക്കാം. അത്രയ്ക്ക് വലിയ ക്വാളിറ്റി ഉള്ളതല്ല ഇതെന്നൊക്കെ എനിക്കറിയാം. എന്താന്ന് വെച്ചാൽ അത്രയ്ക്ക് അറിവേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ കണ്ടത് കണ്ട എൻ്റെ വാഴ പോയി. പിന്നെ അതേ ഒരു പപ്പായ മരം ഒടിഞ്ഞു പോയി. മാത്രമല്ല സ്ഥലമില്ലാത്തപ്പോൾ ഞാനൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. സ്ഥലമില്ലാത്തപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ആ ഇലകളൊക്കെ കൂടി ഇങ്ങനെ പതുക്കെ പതുക്കെ അടർത്തിയെടുക്കും. അതിനൊക്കെ സമയം വേണം കേട്ടോ. സമയം, സന്ദർഭം, ആരോഗ്യം എല്ലാം വേണം. എന്നാലേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ ഒരു താല്പര്യം കൂടി വേണം. ഈ ഇലകളെല്ലാം പതുക്കെ അടർത്തിയെടുത്ത് ഒരു ചാക്കിലാക്കും. ഞാനിവിടെ എവിടെയോ കാണിച്ചിട്ടുണ്ട് ചാക്കൊക്കെ. പക്ഷേ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു നമ്മളിങ്ങനെ ഒരു നല്ല വീഡിയോ ഇടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്നലെ ഇത് കണ്ട ബൊഗെയിൻവില്ലയുടെ അത് വേറൊരു പണിപ്പാട്. ദാ ബൊഗെയിൻവില്ലയുടെ മുള്ളുകളാണത്. ഇലകളൊക്കെ ഞാനൊരുവിധം ശരിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഞാൻ ചാക്കിലാക്കും. എന്നിട്ടത് ഏറ്റവും മുകളിൽ ടെറസിൻ്റെ മുകളിൽ ഒരു ടാങ്ക് ഉണ്ട്. ഒരു ടാങ്കിൽ ആണ് കൊണ്ടുപോയി നിറക്കുന്നത്. അപ്പോൾ നിങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷേ നിങ്ങൾക്കൊക്കെ ആരോഗ്യം ഉണ്ടാവുമായിരിക്കും. എനിക്ക് പക്ഷേ അത് എല്ലാം ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ പണവുമില്ല, ആരോഗ്യവുമില്ല, പിന്നെ എന്താ പറയണത് ഒന്നും. പിന്നെ ഇതുകൊണ്ടൊരു ഗുണവുമില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ സന്തോഷമാകുമെന്ന് ഞാൻ കരുതും. പക്ഷെ ചില നേരത്തെ എൻ്റെ വീഡിയോയും ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഓ ഒന്നുമില്ല, ഇത് വെറുതെ ഒരു ഗുണമില്ലാത്തതാണ്, വെറുതെ ആരും സബ്സ്ക്രൈബ് ചെയ്യണ്ട, ആരൊക്കെയോ സബ്സ്ക്രൈബ് ചെയ്യണ്ട. അത് നമസ്കാരം, നിർത്തട്ടെ.